പതിവുപോലെ ശ്രീകുമാർ വളരെയധികം കഷ്ടപ്പെട്ട് പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത കാര്യങ്ങൾ അയച്ചു തരാറുണ്ട്. കാരണം വല്ലാതെ ഞാൻ സ്ക്രീൻ ചെയ്യാറില്ല. എൻ്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ, എത്തട്ടെ, വമ്പന്മാരും കൊമ്പന്മാരും പുറത്തു വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്ര റിപ്പോർട്ടാണ്. എൻ്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ, എത്തട്ടെ, വമ്പന്മാരും കൊമ്പന്മാരും പുറത്തു വരട്ടെ. ഈ കുഴിയാന മതയാനയെ കാണാൻ പോവാറില്ല, തിരിച്ചും വരാറില്ല. കുറുക്കൻ ഒരിക്കലും ചെന്നായിയുടെ അടുത്തേക്ക് പോകാറില്ല. ഒരേ ലെവലിലുള്ളവരാണ്. സിംഹം സിംഹത്തെയും അവർ കൊള്ളക്കാർ തമ്മിലും കള്ളനോട്ടടിക്കാരും തമ്മിലാണ് കാണാനും ചർച്ച ചെയ്യാനുമൊക്കെ പോകാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലേ. ദേശാഭിമാനിയിലെ ഫ്രണ്ടിലെ വാർത്ത, അതാണ് രണ്ടാമത്തേത്, സ്വർണം തീവ്രവാദത്തിന്. ഇതൊക്കെ കടത്താൻ കൂട്ടുനിന്നതാരാ? അതിൽ ഷെയർ കിട്ടുന്നിടത്തോളം നമ്മൾ കൂട്ടത്തിലുണ്ട്. ഇനി പ്രശ്നങ്ങൾ വരുന്നറിയുമ്പോൾ നേരെ എതിരെ വാർത്ത കൊടുക്കുക. എന്ത് രസമല്ലേ. അപ്പം നമ്മളതുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഇടത്തെ കൈകൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ പറയുക, എന്താല്ലേ എന്നൊരു ചോദ്യവും കൂടി ഞാൻ ചോദിച്ചത് തന്നെയാണ്. അടുത്തത് നമ്മുടെ മലയാള മനോരമ അല്ലെങ്കിൽ ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റിൽ വളരെ നന്നായിട്ട്, അത് പ്രോബ്ലം ഉള്ളതല്ല, എൻ്റെ ഫോട്ടോയും വെച്ച് ബലിതർപ്പണം നടത്താം, വീട്ടിലിരുന്ന് എങ്ങനെ ബലിതർപ്പണം നടത്താം എന്നുള്ളത് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റിൽ വളരെ വലിയൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ വന്ന് എന്നെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഫ്രാൻസിസ് സാർ ചെയ്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് മലയാള മനോരമ വീക്ക്ലി 5-6 ലക്ഷം കോപ്പി പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതിനകത്തൊരു കോഡുണ്ട്, അത് മൊബൈലിൽ നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ആ രീതിയിലാണ് അതിൻ്റെ ആ കോഡ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്, ഇപ്പം എല്ലാത്തിലും പേടിഎമ്മിലുള്ള കോഡുമാതിരി തന്നെ ജസ്റ്റ് മൊബൈൽ ഫോൺ കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായി മലയാള മനോരമ അങ്ങനെ ഒരു വലിയ ദൗത്യം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഫ്രാൻസിസ് സാർ, ഫ്രാൻസിസിനെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ഓംകാരത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും മലയാള മനോരമയും നമ്മുടെ പിതൃകർമ്മത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ 20-ാം തീയതി ജൂലൈ മാസം 20-ാം തീയതി കർക്കിടക വാവിൻ്റെ അന്ന് രാവിലെ 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക് ഫേസ് പേജിൽ ഞാൻ നേരിട്ട് ഇതേപോലെ തന്നെ ഫേസ് പേജിലൂടെ ലൈവായിട്ട് നടത്തുന്നുണ്ടാവും. 6 മണിക്ക്, 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കാം. അർത്ഥം പറഞ്ഞു കൊടുത്ത്, അർത്ഥം പറഞ്ഞു തന്ന് വിവരിച്ചിട്ടായിരിക്കും. അടുത്ത വാർത്ത, ഇരുട്ടിൻ്റെ മറവിൽ 2 സ്ത്രീകളെ സന്നിധാനത്ത് എത്തിച്ച് പത്രസമ്മേളനത്തിൽ പിണറായി ചിരിച്ച ആ ചിരിയുണ്ടല്ലോ, അത് ഭക്തർ മറന്നിട്ടില്ല. ഇപ്പോൾ ഭക്തരെല്ലാം കൂടി ചേർത്ത് ഇങ്ങേരെ കണ്ട് ചിരിക്കുന്നു, അത് ലോകജനത മറക്കില്ല. അടുത്തത്, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ മരണം അന്വേഷിക്കാത്ത കോൺഗ്രസ് ഗുണ്ട വികാസ് ദുബെയുടെ എൻകൗണ്ടറിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് നല്ലത് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം എന്ന് പറയും. നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയതാണെങ്കിൽ അന്വേഷിക്കണം എന്ന് പറയില്ല. അത് സാമാന്യ ബുദ്ധിയല്ലേ, മനസ്സിലാക്കണ്ടേ കൊച്ചേ. അടുത്തത്, അമേത്തിയിലെ സ്മൃതി ഇറാനിയുടെ കീഴിൽ അടിമുടി മാറി അമേത്തിയിലെ ഗൗരിഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ, പണ്ട് എങ്ങനെയുണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി MP ആയിരുന്നു, മന്ദബുദ്ധി 2004 മുതൽ 2019 വരെ ആ അമേത്തി റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയുണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ അറിയാൻ സാധിക്കും. വെറും 1 വർഷം കൊണ്ട് അമേത്തിയുടെ മുഖച്ഛായ തന്നെ മാറി. അടുത്തത്, ഇനി വയനാട്ടിൻ്റെ മുഖച്ഛായ മാറ്റും വേറൊരു MP വന്നു കഴിഞ്ഞാൽ. അടുത്തത്, ദീർഘദർശിയായ വയലാർ 1970 എഴുതിയ പാട്ടാണ് എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു, ഏനൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞത് 100 മേനി, സ്വപ്നം വിളഞ്ഞത് 100 മേനി. ഈ പാട്ടിൻ്റെ സിനിമയുടെ പേരാണ് അതിലും രസകരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. എന്തായാലും ചിലരൊക്കെ ഈശ്വരൻ അകത്തിരുന്നുകൊണ്ട് ചെയ്യുകയാണ്. ഇത് എവിടുത്തെ ആളാണ് ഇത് കണ്ടുപിടിച്ചത് നോക്കി, 1970, 50 വർഷത്തിന് മുമ്പ് എഴുതി. എല്ലാവരും പാടത്ത് സ്വർണം വിതച്ചു, ഏനൻ്റെ പാടത്ത് സ്വപ്നം വിതച്ചു, സ്വർണം വിളഞ്ഞത് 100 മേനി, സ്വപ്നം വിളഞ്ഞത് 100 മേനി. ഈ പാട്ടിൻ്റെ സിനിമയുടെ പേരാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. സ്വപ്നയുടെ ചിത്രം ഇപ്പുറത്തും
മുഖ്യമന്ത്രിയുടെ ചിത്രം ഇടതുവശത്ത്. അടുത്തത് മാരകമായ ചോദ്യം, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ പാമ്പും പല്ലിയും ഈച്ചയും പൂച്ചയും കയറുന്നുണ്ട്, അവർ ഹിന്ദുക്കളാണോ? നമ്മുടെ വി ജോസഫ്, ഉണ്ണി ജോസഫ്, അതെ അവ ഹിന്ദുക്കളാണ്, അവ സുന്നത്ത് മാമോദിസയും നടത്തിയിട്ടില്ല. മാരകമായ ഉത്തരം. ഇനി വേറൊന്നു കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ജലന്ധർ ബിഷപ്പ് കന്യാസ്ത്രീകളെ ഉപയോഗിച്ചില്ലേ? കൊട്ടാരക്കരയിലെ ബിഷപ്പ് ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ചില്ലേ? തേവരയിലെ പള്ളിയിലെ അച്ഛൻ അതും ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ചില്ലേ? ബാംഗ്ലൂരിലെ അമ്മയൊഴിച്ച് സർവ്വതിനെയും ഉപയോഗിച്ച ഒരു വില്യം സ്തുർജൻ അച്ഛനില്ലേ? പിന്നെ അവനവൻ ഇങ്ങനെ നഗ്ന ചിത്രം കാണിച്ച് അത് വീഡിയോയിലൂടെ വൈറലായി പോയില്ലേ? അമ്മച്ചിയെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അഭയയെ കൊന്നില്ലേ? സ്റ്റെഫിയെ ഉപയോഗിച്ചില്ലേ? അതുപോലെ തന്നെ കുളങ്ങരയെ ഉപയോഗിച്ചില്ലേ? ഒരമ്മച്ചി കൃത്യമായിട്ട് അവരനുഭവിച്ചതൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ചോദ്യം വി എസ് ജോസഫ്, ഉണ്ണി ജോസഫിനോട് ഇതാണ്, ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളാണോ? ഇവരൊക്കെ കർത്താവിൻ്റെ പ്രതീകങ്ങളാണോ? ജോസഫെ, അതുകൂടി ചോദിക്കണ്ടേ? 100 കോടി മുക്കിയ കർദിനാള് കർത്താവിൻ്റെ പ്രതീക? എവിടെയൊക്കെ പറ്റോ അവിടെയൊക്കെ സ്ത്രീകളെയും സമ്പത്തും കൈക്കലാക്കിയ പാർട്ടിയാണ് കർത്താവിൻ്റെ പ്രതീകങ്ങളായിട്ട്. ഏതായാലും സർവ ചരാചരങ്ങളിലും ഈശ്വരനുള്ള സ്ഥിതിക്ക് എലിയും പട്ടിയും പൂച്ചയും അതുപോലെ തന്നെ സിംഹവും പുലിയും സർവ്വതും മാമോദീസ മുക്കാത്തിടത്തോളം കാലം, ദൈവം തന്ന ജനനേന്ദ്രിയം മുറിച്ചു മാറ്റാത്തിടത്തോളം കാലം അവർ ഹിന്ദുക്കളാണ്. മാമോദീസ മുക്കിയാൽ, ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയാൽ പിന്നെ അവർ ഹിന്ദുക്കളല്ല. അടുത്തത്, അന്ന് രാജീവ് ഗാന്ധിയുടെ ഡൽഹിയിൽ നിന്നും 1 രൂപ അയച്ചാൽ കർഷകന് ലഭിക്കുന്നത് 10 പൈസ എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഡൽഹിയിൽ നിന്ന് 2000 രൂപ കർഷകന് അയച്ചാൽ നേരെ കർഷകന്റെ അക്കൗണ്ടിൽ 1 മിനിറ്റിൽ എത്തുന്നു. അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അഭിമാനമില്ല, ഞങ്ങൾ ചെയ്തതാണ്, 10 പൈസയിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ളത്. അടുത്തത്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് അന്വേഷണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ അപ്പോൾ നോക്കാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി. കട്ടിട്ടുണ്ടെങ്കിൽ പൊക്കും. മുഖ്യമന്ത്രിക്ക് നമ്മുടെ NIA ഉത്തരം കൊടുക്കുന്ന മാതിരിയാണ് അതിനകത്തുള്ളത്. അടുത്തത്, അയ്യന്റെ മലയിൽ യുവതിയെ കയറ്റിയതിന് യുവതി വഴിയും പത്മനാഭസ്വാമിയുടെ സ്വർണത്തിൽ കണ്ണുവെച്ചതിന് സ്വർണം വഴിയും അയ്യന്റെ മലയിൽ എയർപോർട്ട് ഉണ്ടാക്കി തട്ടിപ്പ് നടത്താൻ നോക്കിയതിനും എയർപോർട്ട് വഴിയും പണി കിട്ടി. ഇതൊക്കെ എഴുതുന്നവനാണ് PSC 1st rank കൊടുക്കേണ്ടത്. 0 മാർക്ക് കിട്ടിയവൻ 1st rank കൊടുക്കുന്നവനെ കയറ്റിയിട്ട് അവിടെ ഇരുത്തുന്നതിന് പകരം നല്ല ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നവനാണ് മാർക്ക് കൊടുത്ത് അപ്പോയിൻമെന്റും കൊടുക്കേണ്ടത്. അടുത്തത്, വെറുതെയല്ല കസ്റ്റംസിന്റെ സുരക്ഷ പോലും കേരള പോലീസിനെ ഏൽപ്പിക്കാതെ CRPFനെ ഏൽപ്പിച്ചത്. അത് പിന്നെ പോലീസുകാർക്ക് നല്ലോണം അറിയാം. ഒരു 99.9% പോലീസുകാർ നല്ലവരാണ്. അവരെ ചീത്തയാക്കാം. അന്വേഷണം പോലീസ് ഉന്നതരിലേക്ക്, പോലീസ് ഉന്നതരിലേക്കും ചിലരൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെയാണ്. അടുത്തത്, മതം മാറി മുംതാസ് ഇസ്മയിൽ ആയ ഇവളെ എന്തിനാ സ്വപ്ന സുരേഷ് എന്ന പഴയ പേരിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത്? അതും ഹിന്ദുവിൻ്റെ തലയിൽ കെട്ടിവെക്കാനാ. മതം മാറി മുംതാസ് ഇസ്മയിൽ എന്ന പേര് ഉള്ള ഈ സ്വപ്ന സുരേഷിനെ ഇപ്പോഴും പഴയ പേരിൽ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കാൻ കാരണം ഹിന്ദുക്കളെ താറടിക്കാൻ. സ്വപ്നയെ കോൺസുലേറ്റിൽ നിന്നും പുറത്താക്കിയിട്ട് 9 മാസം, റംസാൻ കഴിഞ്ഞിട്ട് 2 മാസം, റംസാൻ കിറ്റ് കൊടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് പോലും വിളിച്ചത്. ഇതൊക്കെ അന്തംകമ്മി സഖാക്കളോട് പറഞ്ഞാൽ മതി. നമ്മുടെ KT ജലീന്ത്യ സ്വപ്നയെ അല്ല മുംതാസിനെ, സ്വപ്നയെ കോൺസുലേറ്റിൽ നിന്നും പുറത്താക്കിയിട്ട് 9 മാസമായി, റംസാൻ കഴിഞ്ഞിട്ട് 2 മാസമായി, റംസാൻ കിറ്റ് കൊടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് പോലും വിളിച്ചത്. അത് May 27 വിളിച്ചു എന്ന് KT ജലീല്. നുണ പറയുന്നതിനൊരു അതിര് വേണ്ടേ? അടുത്തത്, ഹരിത കേരളം, സരിത കേരളം, സ്വപ്ന കേരളം, അങ്ങനെ 3 കേരളമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തത്, 9 മാസം മുമ്പ് കോൺസുലേറ്റ് പുറത്താക്കി 7 മാസം മുമ്പ് IT വകുപ്പിൽ ജോലിക്ക് കയറിക്കൂടിയ സ്വപ്നയെ എന്തിന് കഴിഞ്ഞ June കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കിറ്റിന് വിളിച്ചു? May 23 കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഏത് കിറ്റിനാണ് June വിളിക്കുന്നത്? വിളിച്ച കോളുകൾ മൊത്തം June 2 മന്ത്രിയുടെ 2 പേഴ്സണൽ സ്റ്റാഫും
സരിത്തിൻ്റെ കോൾ ലിസ്റ്റിലുണ്ട്. ഇവർ വിളിക്കുന്ന സമയത്ത് സരിത്തിൻ്റെ കോൺസുലേറ്റിൻ്റെ ഇവർ വിളിക്കുന്ന സമയത്ത് സരിത്ത് കോൺസുലേറ്റിൻ്റെ ആരാണ്? എന്തിനായിരുന്നു ആ കോളുകൾ? സഖാക്കളെ പോലെ കേരള ജനത മൊത്തം പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. ഏതായാലും കുറേയധികം കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഇനി അടുത്ത നാളെ വായിക്കാം. പ്രണാമം.